ഫ്ളാറ്റുകളുടെ അതിപ്രസരമുള്ള കൊച്ചി നഗരത്തിൽ ഒരു വനം സാധ്യമാകുമോ? ചീവീടിൻ്റെയും കിളികളുടെയും ശബ്ദം ഒരു എയർ കണ്ടീഷൻ മുറിയിലേക്ക് പ്രവേശിച്ച പോലെ. ഇത് കൊച്ചി നഗര ഹൃദയത്തിൽ സാധ്യമാക്കിയ ഒരു വനത്തെ പറ്റിയാണ്. അത് സാധ്യമാക്കിയത് ഈ പുരുഷോത്തമൻ ചേട്ടനാണ്. അദ്ദേഹത്തെയും പരിചയപ്പെടുത്താം. ചുറ്റുപാടും ഫ്ളാറ്റുകളാണ്. അതിൻ്റെ ഇടയ്ക്കാണ് ഈ 1.5 ഏക്കറിൽ ഞാനിത് സാധ്യമാക്കിയത്. അപ്പോൾ ചെറുപ്പം മുതലേ ഇതിനോട് വലിയ താല്പര്യമുണ്ടായിരുന്നു. 84 വരെ ഞാൻ ബാങ്കിലായിരുന്നു, കനറാ ബാങ്കിൽ വർക്ക് ചെയ്തു. അന്ന് ജോലി രാജിവെച്ചിട്ടാണ് ഞാൻ ഫുൾ ടൈമായിട്ട് ഇതിലേക്ക് ഇറങ്ങിയത്. ഇന്ന് വളരെ സന്തോഷവാനാണ്. 3 മുതൽ 4 ഡിഗ്രി സെൻഷ്യസ് ചൂട് എപ്പോഴും ഇവിടെ കുറവാണ്. പ്രകൃതി കാട് എങ്ങനെ അതുപോലെ മാക്സിമം ഞങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യാൻ നോക്കണം. ഒന്നും ചെയ്യാറില്ല, ഇത് കാണാം. കരിയില, അതുപോലെ ചപ്പിയൊന്നും അടിച്ചു മാറ്റാറില്ല, കത്തിക്കാറില്ല. അത് പ്രകൃതിക്ക് തന്നെ വിട്ടുകൊടുത്തിരിക്കുകയാണ്. ഇത് മധുരം, മധുര ലൂവി എന്ന് പറയും. ലൂവിക്ക ലവ് ലൂവി നമുക്ക് കഴിക്കാൻ കൊള്ളാം. പിന്നെ ഏറ്റവും ഇത് ഇഷ്ടപ്പെടുന്ന കുയിലാണ്. അപ്പോൾ ഈ പക്ഷികളെ ഇപ്പോൾ ആ കരയുന്ന കുയിലാണ്, അതിനെ പിടിച്ച് അതിന് ആഹാരവും ബാക്കിയുള്ള സൗകര്യങ്ങളും കിട്ടണം, അല്ലെങ്കിൽ അത് പോയി പോകും. അപ്പം അതിനുവേണ്ടി ഞങ്ങൾ ആവശ്യത്തിന് അല്ലെങ്കിൽ ആരെങ്കിലും വരും കൂട്ടികൾ പറിക്കാൻ, ബാക്കി പറിച്ച് വയ്ക്കാറില്ല. അത് കുയിലിനെ പക്ഷികൾക്ക് വിട്ടുകൊടുത്തിരിക്കുകയാണ്. മരം മണ്ണിൽ നടന്നതിനിപ്പോൾ നമ്മുടെ മനസ്സിൽ വളരണം. കുട്ടികളിൽ നിന്നും അല്ലെങ്കിൽ വീടുകളിൽ നിന്നും കൊച്ചുകുട്ടികളിൽ നിന്നും ഇത് വരണം, വളരണം, ഉള്ളിൽ പതിയണം. കന്യാകുമാരി നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഋഷികേശ് വരെ മരം നട്ട ആളാണ്, അതിലെ ഒരാളാണ് ഞങ്ങൾ 5-6 പേര് കൂടി. അത് വളരെ അഭിമാനത്തോട് പറയാം. ഒരു പ്രശ്നമില്ലാതെ ഇല വീഴുന്നു എന്നുള്ള അത് അംഗീകരിക്കാൻ പോലും നമ്മളിൽ ചില എല്ലാവരും കുറ്റപ്പെടുത്തതല്ല, കുറ്റപ്പെടുത്തല്ല, എൻ്റെ അനുഭവങ്ങളാണ്. അതിൽ നിന്നുള്ള മാറ്റങ്ങൾ വരണം. ഇപ്പോൾ ഞാൻ ക്ലാസ് എടുക്കാനൊക്കെ പോകുമ്പോൾ ഞാൻ പറയുന്നതാണ്, നമ്മൾ ഉൾക്കൊള്ളണം ഇതാർക്ക് വേണ്ടി. മരം വരാനുള്ള പറമ്പിൽ നമ്മളും അത് അനുഭവിക്കണം അതിൻ്റെ ഓക്സിജൻ. ഇത് രാജാപ്പുള്ളി എന്നാണ്, മാംഗോസ്റ്റിൻ ഫാമിലിയാണ് ഇത്. ഇത് അതിൻ്റെ ഇലകളൊക്കെ കണ്ടില്ലേ, കിളികൾ രാത്രി ഇരിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു മരം കൂടിയാണ് ഇത്. ചന്ദ്രമുഖി രുദ്രാക്ഷമാണിത്. ഇതാണ് അതിൻ്റെ കായ, ചന്ദ്രക്കലമാരി ഇരിക്കുക, ചന്ദ്രമുഖി രുദ്രാക്ഷം. അതെ, ഈ പല മരങ്ങൾ പലയിടങ്ങളിൽ നടാൻ പാടില്ല, അങ്ങനെയൊക്കെ ഉണ്ട്. ഇതിപ്പോൾ പുരയിടത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു സ്ഥലമായതുകൊണ്ടുകൂടി അത്തരം കാര്യങ്ങളൊക്കെ പാലിക്കാറുണ്ടോ? ഇങ്ങനെയുണ്ടോ? അത് പാലിക്കുക എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഒരു ചെറിയ വിശ്വാസം കടന്ന് അങ്ങനെ ഇപ്പോൾ അന്ധവിശ്വാസമേ ഇതാ നിൽക്കുന്ന കടത്തൊക്കെ അത് കടം വന്ന് മുടിയെന്നുള്ളതാണ് മലയാളം. ഇന്നും നമ്മുടെ ഇടയിൽ നല്ല വിദ്യാഭ്യാസ അറിവുള്ള ആൾക്കാരുടെ ഇടയിൽ വരെ ഇന്നും അത് സംസാര വിഷയമാണ്. ഒരു കടം ആ മരത്തിനില്ല. ഇപ്പോൾ അശോകം, അശോകം സീതാദേവി ദുഃഖിതരായിരുന്നു, അത് നട്ടാൽ എപ്പോഴും ദുഃഖമായിരിക്കുന്നു. ഇവിടെ ഒരു 12 മരമുണ്ട്, മനസ്സിലായോ? ഞാൻ ഇത് നടന്നത് വെല്ലുവിളിയായിട്ട് എടുത്തിരിക്കുകയാണ്. ഈ മനുഷ്യൻ്റെ മാക്സിമം അന്ധവിശ്വാസം എൻ്റെ ജീവിതത്തിൽ കൂടി ഇല്ലാതാക്കാൻ സാധിച്ചത് അത്രയും ആയത് ഒരു അങ്ങനെ ഒരു ആഗ്രഹിക്കുന്ന ആളാണ്. ചെമ്പകം പെരക്ക് മുകളിൽ വന്നു കഴിഞ്ഞാൽ കാരണവർ മരിക്കും എന്നുള്ളൊരു വിശ്വാസം നമ്മുടെ ഇവിടെ പെരക്ക് മുകളിലാണ്. പെരക്കിനിപ്പോൾ 2-1 നിലയും കൂടി കിട്ടിയാലും പെരക്ക് മുകളിൽ കാരണവരെന്ന് പറഞ്ഞാൽ ഞാൻ സുഖമായിട്ട് കഴിയണം ഇവിടെ, എനിക്ക് ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ല. ഇപ്പോൾ ശ്യാമലി നിൽക്കുന്ന എവിടെയെന്നറിയാമോ? അശോകവനിയിൽ ശിംശിബ വൃക്ഷത്തിൻ്റെ അടിയിലാണ് സീത. ഇതാണ് ഒറിജിനൽ ശിംശിബ, ഇതിൻ്റെ അടിയിലാണ് നമ്മുടെ സീതാദേവി ഇരുന്നത്. നൂറോളം ആമകളുണ്ട്. ഞങ്ങൾ വേനൽക്കാലമാകുമ്പോൾ ഇങ്ങനെ മുള വടി ഇങ്ങനെ ഇട്ട് കൊടുക്കും, അതിന് മുകളിലിരിക്കുക അവർ ശരിക്കും. ഇതിനെ തിരുമ്പോൾ പാൽക്കായം ഇങ്ങനെയാണ് ഇത് കളക്ട് ചെയ്യുന്നത്. വരെയാണ്, പക്ഷേ ഞാൻ നോക്കാറില്ല. ബറാബ കുരുവോടുകൂടി കഴിക്കാം, കൊളസ്ട്രോളിന് നമ്പർ 1. ശാന്തതയുണ്ട് ജീവിതത്തിൽ തീർച്ചയായിട്ടും. എൻ്റെ ഇത് പറയുകയാണെങ്കിൽ എത്ര മാനസിക ഇത് അനുഭവിക്കുന്ന ആളാണെങ്കിലും പ്രകൃതിയിലേക്ക് മടങ്ങിയാൽ നമുക്കൊരു ശാന്തതയും സമാധാനം കിട്ടും. അത് ജീവിതത്തിൽ ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഫോർ എക്സാമ്പിൾ, ഞാൻ തന്നെ ഒരു ഉദ്യോഗം രാജിവെച്ച് ഇതിലേക്ക് വന്ന ആളാണ് ഞാൻ. എനിക്ക് തീർച്ചയായിട്ടും പറയാൻ പറ്റും ഇത് ഇതില്ലെങ്കിൽ നമ്മളില്ല. ശരിക്കും പറഞ്ഞാൽ ഈ മരങ്ങളും പ്രകൃതിയിലേക്ക് മനുഷ്യവാസം സാധ്യമല്ല. 60 വർഷത്തെ പഴക്കമുണ്ട് ഈ ചെറുവനത്തിന്, അതിലേറെ പഴക്കമുണ്ട് ഈ വീടിന് 120 വർഷം. ഇതിലെല്ലാം ഉപരി
ഏറ്റവും ചെറുപ്പമായി ഇവിടെ ഇരിക്കുന്നത് ഈ മനുഷ്യനാണ്, പുരുഷോത്തമൻ ചേട്ടൻ. അപ്പോൾ ഞങ്ങൾ ഈ തുരുത്തിലെ കഥകളൊക്കെ കണ്ടും കേട്ടും അറിഞ്ഞ് ഈ പച്ചത്തുരുത്തിൽ നിന്നും യാത്രയാവുകയാണ്. നിഖിലിനൊപ്പം കൊച്ചിയിൽ നിന്നും ശ്യാമലി ശശിധരൻ, മാതൃഭൂമി ന്യൂസ്. ഒപ്പം അക്ഷയ ബിജു ചേരുന്നു. ഗുഡ് മോർണിംഗ് അക്ഷയ. ശ്യാമിലിയുടെ റിപ്പോർട്ടാണെങ്കിൽ കൂടി വളരെ പച്ചപ്പും ഹരിതാഭയും കാണുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു സന്തോഷം അത് ചെറുതല്ല. മാത്രമല്ല, ഈ വനങ്ങളൊക്കെ നട്ടുപിടിപ്പിച്ച് ആ മനുഷ്യൻ പറയുന്നൊരു കാര്യം, ഇതില്ലെങ്കിൽ നമ്മളില്ല എന്ന്. അപ്പം ആദ്യം തന്നെ അക്ഷയ്ക്ക് ലോക വനദിന ആശംസകൾ നേരുന്നു. അക്ഷയുടെ വീട്ടിലുണ്ടോ ഇതുപോലൊരു ചെറിയ വനം? വനമില്ല, പക്ഷേ എൻ്റെ നാടെന്ന് പറയുന്നത് കുറച്ച് ഗ്രാമപ്രദേശമാണ്. അപ്പോൾ ഈ നഗരം പോലെയൊന്നുമല്ല, കുറച്ചുകൂടെ രസമാണ്. നമ്മുടെ നാട്ടിലേക്കൊക്കെ റബ്ബറൊക്കെയാണ് കൂടുതൽ, എന്നിരുന്നാലും മറ്റു മരങ്ങളും ഒക്കെ ഉണ്ട്. പക്ഷേ ഇത്തരത്തിൽ ഇത്രയും ഡെഡിക്കേഷനോടുകൂടിയൊക്കെ മരങ്ങൾ വെച്ച് പിടിപ്പിക്കുന്ന ആളുകളൊന്നും അവിടെ ഇല്ല എന്നുള്ളതാണ്. നമ്മൾ കൃഷി ആവശ്യത്തിന് വല്ലാതെയൊക്കെ ആയിട്ട് മരങ്ങളൊക്കെ വെച്ച് പിടിപ്പിക്കും. പലപ്പോഴും നമ്മൾ പറയാറുണ്ട്, പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കുക, ഒരു നല്ല നാളേക്ക് വേണ്ടി മരങ്ങളും വൃക്ഷങ്ങളും ഒക്കെ വച്ച് പിടിപ്പിക്കുക എന്നൊക്കെ. പക്ഷേ അതൊക്കെ തൻ്റെ ജീവിതത്തിൽ കൂടി മാതൃകയാക്കിയ ഒരു വ്യക്തിയാണ് നമ്മൾ ഇപ്പോൾ പരിചയപ്പെട്ടത്. ശ്യാമിലി ഈ സ്റ്റോറിയിൽ പറയുന്നത് പോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ജീവിതം ഒരു വലിയ മാതൃകയാണ്. ഒരു നല്ല നാളേക്ക് വേണ്ടി നമ്മൾ എന്ത് ചെയ്യണമെന്ന് അദ്ദേഹം സ്വന്തം ജീവിതത്തിലൂടെ നമുക്ക് കാണിച്ചു തരികയാണ്. കൊച്ചി നഗരമെന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഒരിക്കലും ഇങ്ങനെ ഒരു കാര്യം അവിടെ ഉണ്ടാവുമെന്ന് നമ്മൾ ചിന്തിക്കുക പോലുമില്ല. ആ ഒരു 1.5 ഏക്കറിൽ അദ്ദേഹം 60 വർഷത്തെ പരിശ്രമം കൊണ്ടാണ് ഇങ്ങനെ ഒരു വനം സൃഷ്ടിച്ചെടുത്തത്. അതിമനോഹരമായ കാഴ്ച, കിളികളുടെയും ചീവീടുകളുടെയും ഒക്കെ ശബ്ദം കേട്ടുകൊണ്ട് ഉറങ്ങുകയും ഉണരുകയും ഒക്കെ ചെയ്യാൻ കൊച്ചി നഗരത്തിൽ കഴിയുക എന്ന് പറയുന്നത് ഒരു ഭാഗ്യം തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ ഡെഡിക്കേഷൻ എന്ന് പറയുന്ന ജോലി പോലും രാജിവെച്ചുകൊണ്ടാണ് അദ്ദേഹം ഈ ഒരു മേഖലയിലേക്ക് വരുന്നത്. പരിസ്ഥിതി പ്രവർത്തകനാണ്. താൻ പറയുന്നത് മാത്രമല്ല, തൻ്റെ പ്രവൃത്തിയിലും അതുണ്ടാവണമെന്ന ബോധ്യത്തോടുകൂടി മുന്നോട്ട് പോകുന്ന ഒരാളാണ് അദ്ദേഹം. പലയിടത്തും ക്ലാസ്സുകൾ എടുക്കാൻ പോകുന്നു, പ്രകൃതിയെ സംരക്ഷിക്കുന്നതിൻ്റെ ആവശ്യകതയെപ്പറ്റി ഇങ്ങനെ പലവട്ടം പറയുന്നു. പക്ഷേ ആ പറയുക മാത്രമല്ല, അത് എൻ്റെ ജീവിതമാണ് എൻ്റെ സന്ദേശമെന്ന് ഗാന്ധിജി പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷേ അദ്ദേഹത്തെപ്പറ്റിയും അങ്ങനെ തന്നെ പറയാം, കാരണം അദ്ദേഹം അങ്ങനെയാണ് ജീവിക്കുന്നതെന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ അവിടെ ഒരുപാട് മരങ്ങൾ, അപൂർവ ഇനം മരങ്ങൾ, നമ്മൾ കേട്ടിട്ടില്ലാത്ത തരത്തിലുള്ള കായികനികളൊക്കെ കിട്ടുന്ന മരങ്ങൾ, അങ്ങനെ പലതും ഉണ്ട്. അപ്പോൾ ഇതെല്ലാം പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കുമ്പോൾ നമുക്ക് അനുഭവപ്പെടുന്ന ശാന്തതയെപ്പറ്റിയും ഒക്കെ അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്. എല്ലാവർക്കും മാതൃകയാക്കാൻ പറ്റുന്ന ഒരു ജീവിതം. അതോടൊപ്പം തന്നെ അവിടെ വരുന്ന പക്ഷികളെപ്പറ്റിയൊക്കെ എത്ര സന്തോഷത്തോടുകൂടിയാണ് അദ്ദേഹം പങ്കുവെക്കുന്നത്. അവിടെ കായികനികളൊക്കെ ഉണ്ടാവും, അത് വേണമെങ്കിൽ നമുക്ക് കഴിക്കാം, പക്ഷേ അങ്ങനെയല്ല, ഞാനത് മുഴുവനായിട്ടും എടുക്കാറില്ല, അത് പക്ഷികൾക്കൊക്കെ വേണ്ടി തന്നെ വെച്ചിരിക്കുകയാണെന്നാണ് പറയുന്നത്. അപ്പോൾ ആ ഒരു ആവാസ വ്യവസ്ഥയിലേക്ക് എല്ലാവരെയും കൊണ്ട് എത്തിച്ച എല്ലാം കൂടി സഹജീവികളോടുള്ള സ്നേഹം, നമ്മൾ ബഷീറിൻ്റെ കൃതികളിലൊക്കെ കേട്ടിട്ടുണ്ട്, ഈ ഭൂമി നമുക്ക് മാത്രം അവകാശപ്പെട്ടതല്ല, ഇതിന് മറ്റും അവകാശികളെല്ലാം ഉണ്ടെന്ന് തീർച്ചയായിട്ടും അക്ഷയ, നമ്മളെല്ലാവരും അങ്ങനെ വിചാരിച്ചാൽ ഈ ലോകം ഒരു പൂങ്കാവനമായി മാറുമെന്ന കാര്യത്തിൽ സംശയമില്ല. അക്ഷയ്ക്ക് ഒരിക്കൽ കൂടി വനദിന ആശംസകൾ നേരുന്നു. നല്ലൊരു ദിവസമായിരിക്കട്ടെ അക്ഷയ.